ധന്യ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് റിയാസെ ചാട്ട എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളോട് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വേറെ കാര്യം. ഇക്കിളി ഒട്ടും പ്രായത്തിൽ അമ്മണി കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റായിട്ട് കരുതിയാ മതി അനന്താ. വേറെ ബൈഫർക്കേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചൂടെ. ഇക്കാര്യത്തിൽ ക്ഷമിക്കാനാവില്ല, മാത്രമല്ല എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. റിയാസെ ചാട്ട എങ്ങോട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി, വേണേ ആരും കേൾക്കാതെ രണ്ട് പുളിച്ച തെറി വിളിച്ചു, അല്ലേ മറ്റാരും കാണാതെ കരണ കുട്ടിക്ക് രണ്ട് ചളക്ക് വിട്ടോ. എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ വർത്താനം പറയരുത്. Because എനിക്ക് ഐ ഹാവ് എ ബ്രെയിൻ. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല മോനെ. ഇപ്പൊ ടാസ്ക് ആയതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ മോന്റെ പല്ല് താഴെ കിടന്നേനെ. ഇനി നീ എന്നെ വേല വെക്കുകയോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ നിന്നെ ഞാൻ. ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തമാശകൾ പറഞ്ഞോണ്ടിരിക്കുന്ന നർമ്മം നർമ്മം ഇതെനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പറയുമ്പോ തമാശ, റിയാസ് പറയുമ്പോ സീരിയസ്. എന്താ ചേട്ടാ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ? ഞാൻ ഇതെങ്ങനെ സഹിക്കും? സാരില്ലടാ, പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഞാൻ പോട്ടെ.